ഇന്ന് ലിസാസ് ഫ്ലേവേഴ്സിൽ കൂടെ ഞാൻ നല്ല ബോണ്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പറ്റുന്നവർ എൻ്റെ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക. ലിസാസ് ഫ്ലേവേഴ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്യുക. നല്ല മൊരിഞ്ഞ മൊരിഞ്ഞ ബോണ്ട ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കേ. ലിസാസ് ഫ്ലേവേഴ്സിൽ കൂടെ നല്ല ഒരു നാല് മണി പലഹാരമായാലോ, അതായത് ഒരു ബോണ്ട, പൊട്ടേറ്റോ ബോണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം അതിന് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഓയിൽ ഇപ്പോൾ ചൂടായി വരുന്നുണ്ട്. അതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ കടുക്. കടുക് പൊട്ടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അണ്ടിപ്പരിപ്പ്, ഒരു 10 അണ്ടിപ്പരിപ്പ് ഞാൻ ഒന്ന് സ്ലിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഒന്ന് വാടി വരണം. വാടി വന്നു കഴിഞ്ഞിട്ട് ആ ഉഴുന്ന് പരിപ്പ് ഒന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ ഇവിടെ ഒരു സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ടോ ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തോട്ട് സവോള അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ബോണ്ടയ്ക്കുള്ള ആ റോസ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇത് ഒന്ന് വാടി കിട്ടണം, ഒത്തിരി ഒന്നും ബ്രൗൺ ആവണ്ട, ഈ സവാള ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിങ്ങനെ ബോണ്ടയിൽ ഇങ്ങനെ നമ്മൾ കടിക്കുമ്പം അത് കടിക്കാൻ കിട്ടുന്ന, ഉള്ളി ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന തന്നെയാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സവാളയ്ക്ക് അകത്തോട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഒരു സ്പെഷ്യൽ വെറൈറ്റി ബോണ്ട ഞാൻ ഉണ്ടാക്കുമ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇതൊന്ന് വാടി വരട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് പകുതി വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മൂക്കണം. മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അളവിന് ഉള്ള ബോണ്ട ഉണ്ടാക്കാനായിട്ടാണ് 3 ഉരുളക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പം ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം, കൊടുക്കാം. ഒരു സ്വല്പം വെള്ളം ആ പാത്രത്തിൽ ഒന്ന് കഴുകി, അതായത് എല്ലാം കൂടെ ഒന്ന് വെള്ളം ആഡ് ചെയ്യുന്ന ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലായിടും ഇതൊന്ന് പൊട്ടറ്റോയിലൊക്കെ ഇതൊന്ന് പിടിക്കണം. ഇത് എളുപ്പം ഉണ്ടാക്കാൻ, ഏത് ബിഗിനേഴ്സിന് പഠിക്കുന്നവർക്കും വേണമെങ്കിലും ഉണ്ടാക്കാൻ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല ചായയുടെ കൂടെ പോകുന്ന നല്ല ഒരു സ്നാക്സാണ് ബോണ്ട. പണ്ട് ചായക്കടകളിലൊക്കെ ഈ കണ്ണാടി ചില്ലിട്ട ഗ്ലാസ് ഇട്ട കബോർഡ്സിലൊക്കെ ഇരിക്കുന്ന ഒരു അതിലപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ബോണ്ട. അപ്പം നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിൻ്റെ ആ നമ്മൾ ഒഴിച്ച വെള്ളം എല്ലാം വറ്റി അത് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് മല്ലിയില, ഞാൻ കുറച്ച് കൂടുതൽ മല്ലിയില ഇടുന്നുണ്ട്. മല്ലിയുടെ ടേസ്റ്റിന് അത് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 1/2 കപ്പോളം മല്ലിയില ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. ഇനി നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. ആ മല്ലിയിലയുടെ പച്ച ടേസ്റ്റ് കിട്ടണം ഈ ബോണ്ടയിൽ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം മല്ലിയില ഇല്ലെങ്കിൽ അതിന് പകരം കറിവേപ്പില അഴുകാൽ മതി. 2-3
കറി ലീവ്സിനകത്ത് ആഡ് ചെയ്താൽ മതി. പക്ഷെ എനിക്ക് ഈ ബോണ്ടയിലും മല്ലിയിലയുടെ ടേസ്റ്റ് നല്ലതാണ്, ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന നല്ലതായതുകൊണ്ടാണ് ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കിയത്. ഇനിയിപ്പോൾ ഇത് ഒന്ന് ആറാൻ വയ്ക്കണം. ആറി കഴിഞ്ഞിട്ട് നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കണം. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഓരോ പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ അടുപ്പത്തു നിന്ന് ഒന്ന് മാറ്റാൻ പോകും. ബോണ്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ നേരത്തെ മിക്സ് ചെയ്തതെല്ലാം ദേ ബോൾസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് കടലമാവ്, ഉപ്പ്, മുളക് പൊടി, കായപ്പൊടി, ഇച്ചിരി ബേക്കിംഗ് സോഡ, ഇതിനെ മുക്കിയിട്ട് വേണം നമുക്ക് ബോണ്ട വറുത്തെടുക്കാനായിട്ട്. അതായത് ഒരു അര കപ്പ് കടലമാവ്, ഒരു നുള്ളുപ്പ്, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ കായപ്പൊടി, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് വെള്ളം. നല്ല തിക്ക് ബാറ്ററായിട്ട് ഇഡ്ഡലി ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം ഈ ബാറ്റർ ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ഓരോരോ ബോണ്ട ഇതിനകത്ത് മുക്കി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. അത് മീഡിയം ഹീറ്റിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനൊരു ആറെണ്ണം ഇട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നു ഒറ്റയടിക്ക്. മാവ് നല്ലതായിട്ട് കോട്ട് ചെയ്ത് അതിനകത്തൊട്ടിട്ട് കൊടുക്കാം. ഒറ്റ ട്രിപ്പിനൊരു ആറെണ്ണം മതി. ഇനി അടുത്ത സെറ്റ് നമുക്ക് അടുത്തത് വറുത്തെടുക്കാം. അപ്പം അതേ നമ്മുടെ ഒരു സെറ്റ് ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഞാനത് എടുക്കുക. ഇനി അടുത്ത സെറ്റ് ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു സെറ്റ് ബോണ്ട അതിനകത്തിട്ട് വറുത്തെടുക്കാം. ഇപ്പം തീ ഒന്ന് കുറച്ചിടണം എല്ലാവരും, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒത്തിരി ബ്രൗൺ ആയിപ്പോയ ഒരു രസമില്ല കാണാനായിട്ട്. അത് ചെറിയ തീ കിടന്ന് നല്ല മൊരിഞ്ഞ് വരും അതിൻ്റെ. ഇപ്പം ഞാനൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ലിസാസ് ഫ്ലേവേഴ്സിൽ കൂടെ എല്ലാവരും നല്ലൊരു ബോണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കുക. അഭിപ്രായം തന്നെ യൂട്യൂബിൽ കൂടെ തന്നെ ഒന്ന് അറിയിക്കുക. ഇപ്പം അതേ ബോണ്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തൊന്ന് എടുക്കുക. എന്നിട്ട് അതൊന്ന് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ടാൽ ആ എണ്ണയൊക്കെ അങ്ങ് വലിച്ചെടുത്തോളൂ. ഒന്ന് ആറി കഴിയുമ്പോൾ നമുക്കിത് കഴിക്കാം. അപ്പം നല്ല മുരിഞ്ഞിരിക്കും ഈ ബോണ്ടേൻ്റെ ഔട്ടർ പാർട്ട് നല്ല മുരിഞ്ഞിരിക്കും. അകത്ത് നല്ല പൊട്ടേറ്റോ നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും.